Hi students, welcome back to our next class. In this class we can discuss about the more detail about reasons to hold inventory. What are the various reasons to hold inventory? First reason is to hold inventory is meet variations in customer demand. Meet variations in customer demand. Then meet the unexpected demand, smooth seasonal or cyclical demand. അപ്പോൾ നമ്മൾ പല പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇൻവെന്ററി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് മീറ്റ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ്. ചിലപ്പോൾ ഡിമാൻഡിൽ എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഡിമാൻഡിൽ വരാം. ചിലപ്പോൾ ഡിമാൻഡ് കുറയാം, ചിലപ്പോൾ ഡിമാൻഡ് കൂടാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻക്രീസ് ഡിമാൻഡിൽ വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്മൂത്ത് സീസണൽ ഓർ സൈക്ലിക്കൽ ഡിമാൻഡ്, അതായത് ചില വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സീസണൽ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എനിവേ നമ്മൾ ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്യാറുണ്ട്. ദെൻ പ്രൈസിങ് റിലേറ്റഡ്, ചിലപ്പോൾ നമ്മൾ പ്രൈസിങ് റിലേറ്റഡ് ആയിട്ട് ഇൻവെന്ററി ഹോൾഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ, ടെമ്പററി പ്രൈസ് ഡിസ്കൗണ്ട്, ഹെഡ്ജ് എഗെയിൻസ്റ്റ് പ്രൈസ് ഇൻക്രീസ്, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്. പ്രൈസ് റിലേറ്റഡ് റീസൺസ് ആർ ടെമ്പററി പ്രൈസ് ഡിസ്കൗണ്ട്. പെട്ടെന്ന് വരുന്ന പ്രൈസിൽ വരുന്ന ഡിസ്കൗണ്ടുകളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ 10% ഓഫ് അല്ലെങ്കിൽ 50% ഓഫ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻവെന്ററി വാങ്ങി വെക്കാം. ദെൻ ഹെഡ്ജ് എഗെയിൻസ്റ്റ് പ്രൈസ് ഇൻക്രീസ്, സാധനങ്ങൾക്ക് വില കൂടാൻ പോവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് മുന്നേ കൂട്ടി മേടിച്ച് വെക്കാം. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ മെറ്റീരിയൽ നമ്മൾ ഇൻവെന്ററി നമുക്ക് വാങ്ങി വെക്കാം. ദാറ്റ് ഈസ് പ്രൈസ് റിലേറ്റഡ് റീസൺസ് ടു ഹോൾഡ് ഇൻവെന്ററി. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് ആൻഡ് സപ്ലൈ സർപ്രൈസസ്. പ്രോസസ് ആൻഡ് സപ്ലൈ സർപ്രൈസസ്. ഫസ്റ്റ് വൺ, ഇന്റേണൽ അപ്സെറ്റ്സ് ഇൻ പാർട്ട് ഓഫ് ഓർ അവർ ഓൺ പ്രോസസ്. നമ്മളുടെ ഓരോ നമ്മളുടെ സ്വന്തം ആ പ്രോസസ്സുകളിൽ വരുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സുകളിൽ വരുന്ന അപ്സെറ്റ്സ് ആയിരിക്കാം. ഓർ എക്സ്റ്റേണൽ, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ വരുന്നത് ഡിലേ ഇൻ ഇൻകമ്മിങ് ഗുഡ്സ്. പലപ്പോഴും നമ്മൾ ഗുഡ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ വരും. അപ്പം അങ്ങനെ രണ്ട് തരം റീസൺസ് ആണ് പ്രോസസ് ആൻഡ് സപ്ലൈ സർപ്രൈസസിൽ വരുന്നത്, ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന അപ്സെറ്റ്സ് ആണ്, ഡിസോർഡേഴ്സ് ആണ്. മറ്റൊന്ന് എക്സ്റ്റേണൽ ആണ്, ദാറ്റ് മീൻസ് ഗുഡ്സ് കിട്ടാനായിട്ട് നമുക്ക് ഡിലേ ഒക്കെ വരും. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇൻവെന്ററി hold them. What are the reasons to hold inventory? To meet variations in customer demand, to meet the reasons of price related, supply and process surprises. Then what are the objectives of inventory management? എന്തൊക്കെയാണ് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്? ടു മെയിൻറ്റെയിൻ ആൻഡ് ഒപ്റ്റിമം സൈസ് ഓഫ് ഇൻവെന്ററി ഫോർ എഫിഷ്യൻ്റ് ആൻഡ് സ്മൂത്ത് ഫംഗ്ഷൻ ആൻഡ് സെയിൽസ് ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻവെന്ററി ഷുഡ് ബി കെപ്റ്റ് അറ്റ് ആൻ ഒപ്റ്റിമം മാനർ എന്നാണ് നമ്മൾ പറയുക. അല്ലെ, എപ്പോഴും കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. ടു മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി അറ്റ് ആൻ ഒപ്റ്റിമം ലെവൽ ഫോർ ദ സ്മൂത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള സെയിൽസിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള ഇൻവെന്ററി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു ഒപ്റ്റിമം മാനറിൽ വേണം നമ്മൾ ഈ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ടു മെയിൻറ്റെയിൻ എ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെന്ററി ടു മാക്സിമൈസ് ദ പ്രോഫിറ്റബിലിറ്റി. നമ്മളുടെ ഇൻവെന്ററിയിൽ എപ്പോഴും ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഒരു മിനിമം ലെവൽ ഓഫ് ഇൻവെന്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു പ്ലേസ് ആൻ ഓർഡർ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് വിത്ത് ദ റൈറ്റ് സോഴ്സ് ടു അക്വയർ ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് അറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. ഒരു നല്ലൊരു ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടൈമിൽ നമുക്ക് ഇൻവെന്ററി അവൈലബിൾ ആകണം, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റിയിൽ അത് അവൈലബിൾ ആകണം, റൈറ്റ് പ്രൈസിൽ നമുക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ ഇൻവെന്ററിയിൽ ഒരു കൺട്രോൾ വെക്കുക. അതായിരിക്കണം നമ്മളുടെ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇഫ് ആ ഷുഡ് ബി മെയ്ഡ് ടു പ്ലേസ് ആൻ ഓർഡർ അറ്റ് റൈറ്റ് ടൈം വിത്ത് റൈറ്റ് സോഴ്സ് ടു അക്വയർ ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് അറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. ആൻഡ് ഇഫക്റ്റീവ് ഇൻവെന്ററി മാനേജ്മെന്റ് ഷുഡ് എൻഷുവർ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ടു ഫെസിലിറ്റേറ്റ് അൺഇൻറ്ററപ്റ്റഡ്
പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് റോ മെറ്റീരിയൽ അവൈലബിൾ അല്ല എങ്കിൽ ദ പ്രൊഡക്ഷൻ വിൽ ബി ഹാംബേർഡ് അല്ലെ. പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കില്ല. റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പൊ ആ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം, അൺഇൻട്രപ്ഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ റെഗുലർ ആൻഡ് സ്റ്റഡി സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ensured. The next one, maintain sufficient stock of raw material in periods of short supply and anticipate price changes. നെക്സ്റ്റ് വൺ പറയുന്നു, മെയിൻറ്റെയിൻ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ആവശ്യത്തിന് റോ മെറ്റീരിയൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ പീരീഡ്സ് ഓഫ് ഷോർട്ട് സപ്ലൈ ആൻഡ് ആൻസിപ്പേറ്റ് പ്രൈസ് ചേഞ്ചസ്. നമുക്ക് മുന്നേ കൂട്ടി പറയാൻ പറ്റും പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ കുറവാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ നമ്മൾ അതായത് ടൈമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ സഫിഷ്യൻറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഫോർ സ്മൂത്ത് സെയിൽസ് ഓപ്പറേഷൻസ് ആൻഡ് എഫിഷ്യൻറ്റ് കസ്റ്റമർ സർവീസ്. അപ്പോൾ അതുപോലെ തന്നെ സെയിൽസ് അല്ലെ, സെയിൽസ് എന്ന് പറയുന്ന കസ്റ്റമറിൻ്റെ ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമൈസ് ദ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ടൈം. നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ് ഒക്കെ ഒരുപാട് വരും. അതാണ് ഈ ക്യാരിയിങ് കോസ്റ്റ്, കോസ്റ്റ് ഇൻകേർഡ് ഫോർ ക്യാരിയിങ് ഓർ സ്റ്റോറിങ് ദി ഇൻവെന്ററി ആണ്. അതെപ്പോഴും മിനിമം ആകുന്ന രീതിയിൽ വേണം നമ്മൾ, മിനിമം ടൈമേ നമ്മൾ അത് നമ്മളുടെ സ്റ്റോറിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ കൺട്രോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ആൻഡ് കീപ് ഇറ്റ് ഇറ്റ് ആൻ ഒപ്റ്റിമം ലെവൽ. എപ്പോഴും നമ്മളുടെ ഇൻവെന്ററിന്മേൽ നമുക്ക് ഒരു കൺട്രോൾ വേണം. അതൊരു ഒപ്റ്റിമം ലെവല് മാത്രമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. സോ വി ക്യാൻ കൺക്ലൂഡ് ദ ടോപ്പിക് ഇൻ ദിസ് ക്ലാസ്. വി ഹാവ് സ്റ്റഡീഡ് വട്ട് ആർ ദ റീസൺസ് ടു ഹോൾഡ് ഇൻവെന്ററി. ദർ ആർ 3 റീസൺസ് ഫോർ ഹോൾഡിംഗ് ഇൻവെന്ററി: ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്, പ്രൈസ് റിലേറ്റഡ് റീസൺസ് ആൻഡ് ഓൾസോ ദ റീസൺസ് റിലേറ്റഡ് ടു പ്രോസസ് ആൻഡ് സപ്ലൈ. Then we have learned the objectives of inventory management: to maintain optimum inventory, to meet the production and sales requirements, to maintain minimum inventory, effort should be made to get the inventory at right time, right price and right quality. Then ensure a continuous and steady supply for uninterrupted production. Maintain the stock of raw material for the smooth running of production. Then maintain sufficient finished goods to meet the sales requirements. To minimize the carrying cost, control the inventory. These are the objectives of holding inventory. Thank you all.